വേൾഡ് ടു വേൾഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായി സ്വാഗതം. വിമൻസ് ഫിസിയോതെറാപ്പി സെക്ഷനിൽ നമ്മുടെ പ്രഗ്നൻസിയും അതിനോട് ബന്ധപ്പെട്ട ഡെലിവറിയും ഡെലിവറിക്ക് ശേഷവുമുള്ള കാര്യങ്ങളും, അതിൽ നാം എന്തൊക്കെ ചെയ്യണം അഥവാ എന്തൊക്കെ എക്സസൈസുകൾ നമ്മൾ സ്വീകരിക്കണം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഈ സെക്ഷനിൽ ഡെലിവറിക്ക് ശേഷം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, പ്രത്യേകിച്ചും നോർമൽ ഡെലിവറിക്കാരുണ്ടാകാം, സിസേറിയൻ സെഷൻസ് ഉണ്ടാകാം, മിക്ക ആളുകൾക്കും ഒരു ടെൻഷൻസാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ എക്സസൈസുകൾ? പണ്ടത്തെ ആൾക്കാരൊന്നും ഇതുപോലെ എക്സസൈസ് ഒന്നും ചെയ്തിട്ടല്ലോ ശരിയായിരിക്കുന്നത്, മിക്ക പേഷ്യൻസിൻ്റെയും സംശയം ഇതാണ്. പക്ഷേ ഇന്ന് ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ആളുകൾക്ക് ഒന്നിനും സമയമില്ല. പണ്ടൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം, നെല്ല് കുത്തുക, അമ്മീമ്മ അരയ്ക്കുക, വെള്ളം കോരുക, അങ്ങനത്തെ വളരെയധികം എക്സസൈസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഒരു ചെറിയൊരു ലിവിങ് ഒരു ഫ്ലാറ്റ് ജീവിതത്തിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് എക്സസൈസിൻ്റെ ഗുണങ്ങൾ, അതായത് എക്സസൈസിൻ്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെലിവറിയോടനുബന്ധിച്ച് തന്നെ ഉണ്ടാകുന്ന ബലക്ഷയം, പ്രത്യേകിച്ചും നമ്മുടെ അബ്ഡോമിൽ മസിൽസിന്, വയറിലെ മസിൽസ്, പെൽവിക് ഫ്ലോറിലെ മസിൽസ്, ഇതൊക്കെ യൂറിൻ ഇൻകോണ്ടിനൻസ്, അതുപോലെ തന്നെ യൂറിൻ അറിയുക, യൂറിൻ കുറച്ച് പോവുക, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളിലേക്ക് വഴി നടക്കുന്നുണ്ട്. കുറേ സ്ത്രീകൾക്കൊക്കെ യൂട്രസ് താഴത്തേക്ക് ഇറങ്ങി വരിക എന്ന കംപ്ലയിൻറ്റുമായിട്ട് വരുന്നു. അതുപോലെ ചില സ്ത്രീകൾക്ക് ഫൈബ്രോയിഡിൻ്റെ കംപ്ലയിൻറ്റ്, ഫൈബ്രോയിഡ് ഡയറക്റ്റ്ലി ഒരിക്കലും റിലേറ്റഡ് അല്ല, പക്ഷെ അത് എപ്പോഴും റിലേറ്റഡ് എങ്ങനെയാകുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ തിരിച്ച് വന്ന് യൂട്രസിലേക്ക് വന്ന് അടിഞ്ഞുകൂടുമ്പോഴാണ് ഫൈബ്രോയിഡ് കൂടുതലും ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ കാണുന്ന ഒരു മെയിൻ പ്രശ്നമാണ്, സ്പെഷ്യലി സിസേറിയൻ കഴിഞ്ഞ ആൾക്കാർക്ക് ഹെർണിയയുടെ ശല്യം വളരെയധികം കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അതാണ് ഈ സെക്ഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി ഈ സെഷൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഡെലിവറി കഴിഞ്ഞ ആളുകളെക്കാളും കൂടുതൽ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും ക്ലാസ്സസ് എടുക്കുമ്പോൾ അവരുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സ്, അതായത് അമ്മമാരോടാണ് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം അവരാണല്ലോ കൂടുതലും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നതിനെ പറ്റി കൂടുതൽ അവയർനെസ്സും അല്ലെങ്കിൽ ഇങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്യുന്ന ആൾക്കാർ, അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും. കാരണം അവർ ആ ഒരു പാതയിൽ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ യൂറിൻ അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. 53 വയസ്സ് കഴിഞ്ഞിട്ടും മെൻസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ടും എവിടെയെങ്കിലും പോകുമ്പോൾ കട്ടിയിൽ പാഡൊക്കെ വെച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. കാരണം അറിയാണ്ട് യൂറിൻ പോവുക. അതുകൊണ്ട് ഇങ്ങനൊരു അവസ്ഥ ഫേസ് ചെയ്ത, വിഷമകരമായ അവസ്ഥ ഫേസ് ചെയ്യുന്ന നിരവധി സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ വണ്ണമുണ്ടോ വണ്ണമില്ലാത്തതോ ഒന്നുമല്ല കാര്യം, മെലിഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്ക് പോലും വയറിലെ മസിൽസ് അഴിഞ്ഞുപോയി എന്ന കംപ്ലയിൻ്റായിട്ട് ഒത്തിരി നിരവധി ഈ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഷനിൽ കുറച്ച് എക്സസൈസുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് തീർച്ചയായിട്ടും ഭാവിയിലെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകാതിരിക്കാനായിട്ട് അമ്മമാർ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. മിക്ക സ്ത്രീകൾക്കുള്ള കംപ്ലയിൻസാണ്, അതല്ലെങ്കിൽ സംശയമാണ് ഈ സമയത്ത് എക്സസൈസ് ചെയ്യാൻ പാടുണ്ടോ എന്നത്. പ്രത്യേകിച്ച് സിസേറിയൻ സെഷൻ ആണെന്നുണ്ടെങ്കിൽ അവരൊന്നുകൂടെ കൺസേൺഡ് ആണ്. കാര്യം എന്ന് വെച്ചാൽ എങ്ങാനും സ്റ്റിച്ചസിനൊക്കെ എന്തെങ്കിലും കുഴപ്പം പറ്റിയാലോ എന്നാണ് അവരുടെ മെയിൻ കൺസേൺ. ഞാൻ പറയുന്നു, നിങ്ങൾ ഈ എക്സസൈസ് ചെയ്തത് കാരണം ഒരിക്കലും ഒരു സ്റ്റിച്ചസിനും ഒന്നും സംഭവിക്കില്ല. മറിച്ച് നാളെ നിങ്ങളുടെ അഴഞ്ഞു പോകുന്ന മസിൽസ് അങ്ങനെ അഴഞ്ഞു പോവാതിരിക്കാനും യൂറിനറിയാതെ പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാണ്ടിരിക്കാനും ഈ എക്സസൈസ് വഴിയായിട്ട് സഹായിക്കും. ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ നോർമൽ ഡെലിവറിക്കാർക്കും സിസേറിയൻ ഡെലിവറിക്കാർക്കും രണ്ട് കുറേ ദിവസങ്ങളുടെ വ്യത്യാസമുണ്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്. ചില എക്സസൈസുകൾ നമ്മൾ 3-ാമത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ ചിലത് നമ്മൾ 5-ാമത്തെ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിസേറിയൻകാർക്ക്. ചില എക്സസൈസുകൾ 10th ഡേയിലാണെങ്കിൽ ചില ദിവസങ്ങൾ നമ്മൾ 20th ഡേയിൽ, ചിലത് 45th ഡേയിൽ, ചിലത് 2 മാസം കഴിഞ്ഞിട്ട്. അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എക്സസൈസുകൾ കൊടുക്കുന്നത്. ആദ്യത്തെ 3 ദിവസം നോർമൽ ഡെലിവറിക്കാർക്കും ഇവൻ സിസേറിയൻകാർക്കും സ്റ്റാർട്ട് ചെയ്യാവുന്ന എക്സസൈസാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ബ്രീത്തിങ് എക്സസൈസ്. ഈ ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ സിമ്പിളായിട്ട്, നമ്മുടെ നാട്ടിലൊക്കെ കുളി കഴിഞ്ഞ് വന്നിട്ട് മൂക്ക് വലിക്കുക എന്നൊരു പരിപാടിയുണ്ട്, അത്
നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബോഡി നല്ല റിലാക്സ്ഡ് ആവുക, ഹോർമോൺ ലെവൽ നോർമലിലേക്കാവുക, അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സസൈസ് സെഷൻ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. ബ്രീത്തിങ് എക്സസൈസിൽ നമ്മൾ ചമ്മടം പടിഞ്ഞിട്ടിരിക്കാം, അല്ലെങ്കിൽ നോർമൽ നമുക്ക് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ആദ്യമേ തന്നെ രാവിലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന എക്സസൈസാണ്. 5-6 വട്ടം നീട്ടി അകത്തേക്ക് ശ്വാസം എടുക്കുക, എന്നിട്ട് ഹോൾഡ് ചെയ്തിട്ട് വായിക്കിടെ പുറത്തേക്ക് വിടുക. അങ്ങനെ ദിവസത്തെ പല തവണ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോർമോൺ ലെവലൊക്കെ വേഗം നോർമലിലേക്കാവുകയും ചെയ്യും. നന്നായിട്ട് ഓക്സിജൻ സപ്ലൈ വരുന്ന നന്നായിട്ട് മുറിവൊക്കെ വേഗം ഉണങ്ങുകയും ചെയ്യും. ആദ്യം നമ്മൾ ഇറക്റ്റ് ആയിട്ടിരിക്കുക, വളഞ്ഞൊന്നും ഇരിക്കരുത്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ പൊസിഷൻസ് ആയിരിക്കണം. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചമ്മണം പണിഞ്ഞിട്ടിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. പക്ഷേ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ഒരിക്കലും നമ്മൾ ചമ്മണം പണിഞ്ഞിട്ടിരിക്കാൻ എൻകറേജ് ചെയ്യില്ല. ഒരു 10 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ശേഷം പറയുകയുള്ളു. ആദ്യത്തെ ദിവസം നമ്മൾ വെറുതെ നമ്മൾ ബെഡിൽ ഇരിക്കുക, 2 കൈയും തൈയില് വയ്ക്കുക, എന്നിട്ട് മൂക്കിക്കൂടെ നീട്ടി നമ്മൾ ശ്വാസം എടുക്കുക. നീട്ടി മൂക്കിക്കൂടെ ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, പതുക്കെ വായിക്കിട വിടുക. അതായത് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ പല ടൈപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു വാമപ്പ് എക്സസൈസിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ പറയുന്നത്. നീട്ടി നമ്മൾ ശ്വാസം എടുക്കുക, വിടുക, പതുക്കെ വിടുക. അടുത്തതായി ഈ ഇരുന്ന ലെവലിൽ തന്നെ നമുക്ക് മെല്ലെ കൈകൾ മുകളിലേക്ക് ആക്കാം. ഓൾട്ടർനേറ്റ് ആയിട്ട് കൈകൾ മുകളിലേക്കും താഴത്തേക്കും ആക്കാം. നേരെ ഫ്രണ്ടിൽ നിന്ന് മുകളിലേക്ക് ആക്കുക, കൈ മുകളിലേക്ക് ആക്കി ശ്വാസം എടുത്തു വിട്ടു താഴത്തേക്ക് കൊണ്ടുവരിക. അടുത്ത കൈ മുകളിലേക്കും താഴത്തേക്കും. ഡീപ്പ് ബ്രീത്ത് എടുക്കുക, നന്നായിട്ട് ബാക്കിലേക്ക് വരണം, തിരിച്ച് താഴത്തേക്ക് വരട്ടെ. വീണ്ടും സെയിം തന്നെ മൂവ്മെൻറ്റ്സ്, 2 കൈയും മാറി 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 ചെയ്യുക. അടുത്ത കൈ. അതിനുശേഷം 2 കൈകളും കഴുത്തിന് പുറകെ ആക്കുക. നെഞ്ചിലെ മസിൽസിന്, നമ്മളെ നെഞ്ചിലെ മസിൽസിന് സ്ട്രെച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എക്സസൈസ് നമ്മൾ ചെയ്യുന്നത്. നന്നായിട്ട് കൈ ബാക്കിലേക്ക് ആക്കാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ സ്കാപ്പുല തമ്മിൽ ചേർന്ന് വരണം, അതായത് തോൾപ്പലകൾ തമ്മിൽ ചേർന്ന് വരിക ഫീൽ ചെയ്യണം. ചെസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വലിച്ചിൽ നമ്മൾ ഫീൽ ചെയ്യുകയും ചെയ്യണം. ഹോൾഡ് ചെയ്യുക, 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, വിടുക. വീണ്ടും നന്നായിട്ട് ഹോൾഡ് ചെയ്യുക. ഈ എക്സസൈസ് ചെയ്യുന്നത് കാരണം ഞാൻ പറഞ്ഞു, നേഴ്സിംഗ് ടൈമില് ഫീഡിംഗ് ടൈമിലുണ്ടാകുന്ന ചെസ്റ്റ് പെയിൻ, അതായത് മസിൽ സ്പാസമൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. മിക്ക ആളുകൾക്കും അപ്പർ ബാക്കിനുള്ളൊരു പെയിൻ എപ്പോഴും കാണാറുണ്ട്, അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അടുത്തതായിട്ട് നീര് കുറയ്ക്കാനും നീരെങ്ങനെ വേഗം മാറാം എന്നുള്ളതിന് എക്സസൈസാണ്. അതിന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ കണ്ട പോലെ തന്നെ ആംഗിൾ ടോ മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഈ സമയത്ത് ഒരിക്കലും നിന്നിട്ട് നമ്മൾ ഈ എക്സസൈസ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നില്ല. എപ്പോഴും കിടന്നിട്ടോ അല്ലെങ്കിൽ ഇരുന്നിട്ടോ ഈ എക്സസൈസ് ചെയ്യാം. പതുക്കെ കാലിൻ്റെ പാദം മുകളിലേക്ക് ആക്കുക, താഴത്തേക്ക് ആക്കുക, വീണ്ടും മുകളിലേക്ക് ആക്കുക. ഇത് സ്ലോലി നമ്മൾ ആദ്യം തുടങ്ങിയിട്ട് ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുക. മുകളിലേക്കും താഴത്തേക്കും ഫാസ്റ്റായിട്ട് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യാവുന്നതേ ഉള്ളൂ. കട്ടിലേക്ക് കിടക്കുമ്പോൾ, ഈവൻ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് പിറ്റേ ദിവസം കൊണ്ടുവരുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന എക്സസൈസാണ്. വേഗം വേഗം കാലിൻ്റെ പാദം മുകളിലേക്കും താഴത്തേക്കും ആക്കുക. റൊട്ടേറ്റ് ചെയ്യുക, 2 വശത്തേക്കും നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. തിരിച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. ഈ ഒരു എക്സസൈസ് 10 റിപ്പീറ്റേഷൻ ഒരു സൈഡിലേക്കും 10 റിപ്പീറ്റേഷൻ അടുത്ത സൈഡിലേക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ഇങ്ങനെ വേഗം നീര് കുറയ്ക്കാൻ സാധിക്കും. അടുത്തത് നമ്മൾ കീഗിൾസ് എക്സസൈസ് ആണ്. കീഗിൾസ് എക്സസൈസ് ആണ് ഇതിനകത്ത് കീ എക്സസൈസ് എന്ന് പറയും. അതായത് പെൽവിക് ഫ്ലോ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എക്സസൈസ് ആണിത്. പെൽവിക് ഫ്ലോറിലെ മസിൽസിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. കാരണം യൂട്രസും ബ്ലാഡറും നമ്മുടെ വൻകുടലും ഒക്കെ റെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് അത്. ഇടുപ്പിൽ നമ്മുടെ അരക്കെട്ടിലെയും ഇടുപ്പിൻ്റെയും ഇടയ്ക്ക് കുറേ മസിൽസ് നമ്മൾ കുറുകെ പാകിയിട്ടുണ്ട്. ആ മസിൽസിനെയാണ് നമ്മൾ പെൽവിക് ഫ്ലോർ എന്ന് പറയുന്നത്. ഡെലിവറിക്ക് മുന്നേ പ്രഗ്നൻസി ടൈമിൽ ഈ പെൽവിക് ഫ്ലോർ മസിൽസിന് വളരെയധികം സ്ട്രെസ് വരുന്നുണ്ട്.
ഈ സ്ട്രെസ് നമുക്ക് കാരണം ആ മസിൽസ് ലൂസായി പോകാനും അതുപോലെ അതിൻ്റെ ബലം കുറയാനും വളരെയധികം ചാൻസസ് ഉണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഒത്തിരി സ്ത്രീകൾക്ക് യൂട്രസ് താഴത്തേക്ക് ഇറങ്ങി വരിക, യൂറിൻ അറിയാതെ പോവുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നാം കാണുന്നത്. അപ്പോൾ കീഗൾസ് എക്സസൈസ് നമ്മൾ കൃത്യമായിട്ട് കൃത്യ ഇടവേളകളിൽ കറക്റ്റ് സമയം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് കുറയ്ക്കാവുന്നതേ ഉള്ളൂ. മസിൽസിനോട് ബന്ധപ്പെട്ട എന്ത് പ്രശ്നമാണെങ്കിലും നമ്മൾ കീഗൾസ് എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇതും ഇരുന്നിട്ടോ അല്ലെങ്കിൽ കിടന്നിട്ടോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഏത് സമയത്തും എവിടെ വെച്ചും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നിങ്ങളിപ്പോൾ കിടക്കണം തന്നെ ഇല്ല, കുട്ടിക്ക് പാല് കൊടുക്കുമ്പോഴോ കുറച്ച് നാൾ കഴിയുമ്പോൾ ടി വി കാണുമ്പോഴോ അടുക്കളയിൽ ഇരിക്കുമ്പോഴോ എപ്പോഴൊക്കെ ഓർമ്മ വരുന്നോ അപ്പോഴേക്ക് ഈ എക്സസൈസ് ചെയ്യാം. ഈ എക്സസൈസ് എങ്ങനെ ചെയ്യണമെന്നതിന് ചിലപ്പോൾ നെറ്റിലും പല സ്ഥലത്ത് നിങ്ങൾ ലിറ്ററേച്ചറിലും ഒക്കെ വായിക്കുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഈ എങ്ങനെ എക്സസൈസ് ചെയ്യണമെന്ന്. അതായത് നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യുക എന്ന് സങ്കല്പിക്കും. എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? അത് ഹോൾഡ് ചെയ്താലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ ഫീൽ ചെയ്യുന്നുണ്ട്, ബാത്റൂമിൽ ഒരാളുണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെ അത് ഹോൾഡ് ചെയ്താലേ പറ്റുള്ളൂ. ആളിറങ്ങി വരുന്നവരേക്കും നമ്മൾ ഹോൾഡ് ചെയ്യണം. ആ ഹോൾഡ് ചെയ്യുന്നതാണ് എക്സസൈസ്. പക്ഷേ യൂറിൻ പാസ് ചെയ്യുമ്പോഴോ യൂറിൻ പാസ് ചെയ്യാൻ ഫീൽ ചെയ്യുമ്പോഴോ അല്ല ഈ എക്സസൈസ് ചെയ്യേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ബ്ലാഡറിൽ യൂറിൻ ഇങ്ങനെ കെട്ടി നിൽക്കാൻ പാടില്ല. കുറച്ച് യൂറിൻ പോയി കുറച്ച് എക്സസൈസിന് വേണ്ടി പിടിച്ചു നിർത്തി അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. യൂറിൻ ഒരു ഫ്ലോയിൽ തന്നെ പോകണം. അതുകൊണ്ട് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചെയ്യാം. അതായത് നന്നായിട്ട് അടിയിലെ മസിൽസ് നന്നായിട്ട് ടൈറ്റാക്കി പിടിക്കുക, വിടുക. ഇത് ദിവസവും 20 തവണ ചെയ്യാം. അങ്ങനെ 2 മാസത്തോളം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് അവിടുത്തെ മസിൽസ് സ്ട്രെങ്തനായി കിട്ടിക്കോളും. അടുത്തതായി നമുക്ക് അരക്കെട്ടിന് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ് പ്രധാനമായും പറയാൻ പോകുന്നത്. അരക്കെട്ടിന് വേണ്ടിയിട്ട് എക്സസൈസ് പറയുമ്പോൾ ഈ സമയത്ത് ഡെലിവറി ടൈമിൽ അരക്കെട്ടിലെ എല്ലുകൾ നമ്മൾ കുറച്ച് അകന്നിരിക്കും. ആ അകന്നിരിക്കുന്ന എല്ലുകൾ തിരിച്ച് നോർമലായിട്ട് തിരിച്ചു വരേണ്ടതുണ്ട്. അതിനുവേണ്ടി അത് അതിൻ്റെ മസിലിന് ചുറ്റുമുള്ള മസിൽസും കോർ മസിൽസും ഒക്കെ സ്ട്രെങ്തനായിരിക്കണം. കോർ മസിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് അബ്ഡോമിൻ മസിൽസാണ്, വയറിലെ മസിൽസ് ഒക്കെ സ്ട്രെങ്തൻ ആവേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക നോക്കുക. കാലുകൾ മെല്ലെ മടക്കി, 2 കാലുകളും മെല്ലെ മടക്കി എടുക്കുക, നീട്ടി ശ്വാസം എടുക്കുക, മെല്ലെ അരക്കിട്ട് ഉയർത്തുക. ഉയർത്തി ഹോൾഡ് ചെയ്യുക, തിരികെ താഴെ വരിക, വീണ്ടും ഉയർത്തുക, താഴത്തേക്ക് വരിക. ആദ്യത്തെ 3 ദിവസങ്ങളിൽ ചെറുതായിട്ട് ഒന്ന് ലിഫ്റ്റ് ചെയ്താൽ മതി അരക്കിട്ട്. പക്ഷേ ഒരു 10 ഡേയ്സ് അല്ലെങ്കിൽ 20 ഡേയ്സ് കഴിയുമ്പോൾ തൊട്ട് നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യുക, നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക, താഴത്തേക്ക് വയ്ക്കുക. ആദ്യത്തെ 3 ദിവസം നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ബെഡിലൊക്കെ നീങ്ങിക്കിടക്കാനായിട്ട് കാല് കുത്തിയിട്ട് നീങ്ങിക്കിടക്കില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് നീങ്ങിക്കിടന്നാലും മതി. അല്ലാണ്ട് അതിനുവേണ്ടി പ്രത്യേകം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അടുത്തത് നമ്മൾ കാല് രണ്ടും നീട്ടി വയ്ക്കുക, ഒരു കാല് മടക്കുക എന്ന് ഓർത്തുക 5 പ്രാവശ്യം. അടുത്ത കാല് മടക്കുക എന്ന് ഓർത്തുക. അങ്ങനെ 5 റിപ്പിറ്റേഷൻ മാറി 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 ചെയ്യാം. ഇനി 10-ാം ദിവസം തൊട്ട് ഏതൊക്കെ എക്സസൈസ് ചെയ്യാൻ നോക്കാം. ആദ്യം പറഞ്ഞ എക്സസൈസുകളൊക്കെ നിങ്ങൾ ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ 10-ാം ദിവസം തൊട്ട് മെല്ലെ ചമ്മണം മണിഞ്ഞിട്ടിരിക്കാൻ നോക്കാം. ആദ്യമേ തന്നെ നിലത്തിരിക്കേണ്ട, സാധാരണ നമ്മൾ നിലത്തല്ലേ ചമ്മണം മണിഞ്ഞിട്ടിരിക്കുക, ഒരിക്കലും നിലത്തിരിക്കേണ്ട. അതിന് പകരം നിങ്ങൾ ബെഡേലോ ഒരു ഉയർന്ന സ്ഥലത്ത് ചമ്മണം മണിഞ്ഞിട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം കീഗൾസ് എക്സസൈസ് പറഞ്ഞു, യൂറിൻ പിടിച്ചു വെക്കുന്ന എക്സസൈസ്, അത് ചെയ്തുകൊണ്ട് ചമ്മണം മണിഞ്ഞിരിക്കുക. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മൾ നോർമൽ വജൈനയിൽ കൂടെ എയർ കയറും എന്നുള്ള നോർമൽ പ്രൊസീജിയർ വരുന്നുണ്ട്. അത് നമ്മൾ പഴയ ആൾക്കാർ പറയുന്നത് ഏറ്റവും കറക്റ്റാണ്. അപ്പോൾ എയർ എൻട്രി നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കീഗൾസ് എക്സസൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ചമ്മണം പടിഞ്ഞിട്ടിരിക്കുക. അടുത്തതായി സെമി സ്ക്വാട്ടിങ് പൊസിഷൻ എന്നുള്ളൊരു പൊസിഷനാണ്.
ഇത് മെയിനായിട്ടും അരക്കെട്ട് ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത്. ഡെലിവറി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം മെയിനായിട്ടും എന്താ, അരക്കെട്ട് ഉറയ്ക്കണം, വയറ് കുറയണം, യൂട്രസ് ചുരുങ്ങണം. അരക്കെട്ട് ഉറയ്ക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് ആണ് സെമി സ്ക്വാട്ടിംഗ് പൊസിഷനുള്ള ഈ ഒരു എക്സസൈസ്. എങ്ങനെ ചെയ്യണം എന്ന് നോക്കിയാൽ, നമ്മൾ കാലകത്തി വയ്ക്കുക, കൈകൾ രണ്ടും നീട്ടി മുന്നോട്ട് പിടിക്കുക, മെല്ലെ പതുക്കെ സ്ക്വാട്ട് ചെയ്യുക, ചെറുതായിട്ട് സ്ക്വാട്ട് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, പിന്നെ നിവർന്ന് നിൽക്കുക. അപ്പോൾ നമ്മുടെ സ്പൈൻ നിവർന്നിരിക്കണം, തല നിവർന്നിരിക്കണം, ബോഡി എല്ലാം ഒരേ പൊസിഷനിൽ ആയിരിക്കണം. വീണ്ടും സ്ക്വാട്ട് ചെയ്യുക. അപ്പം നമുക്ക് തൈസിൻ്റെ ഇവിടെ നിന്നൊക്കെ നമുക്കിങ്ങനെ ടൈറ്റാവണ ഒരു ഫീൽ വരും. ഈ ഫീലാണ് നമുക്ക് വരേണ്ടത്. ആ മസിൽസ് ടൈറ്റ് ആവുന്നതിനനുസരിച്ച് അരക്കെട്ടിലെ എല്ലുകൾ, അതായത് അവിടുത്തെ ബോൺസൊക്കെ നന്നായിട്ട് നോർമൽ അതിലേക്ക് വരാൻ തുടങ്ങും. അടുത്ത എക്സസൈസ്, നമ്മളൊരു ഷെൽഫിൻ്റെ മുകളിലേക്ക് നമ്മൾ സാധനങ്ങളൊക്കെ എത്തിച്ച് വെക്കുന്നു എന്ന് വിചാരിക്കും. അതായത് ഷെൽഫിൻ്റെ മുകളിലേക്ക് നമ്മൾ എത്തിച്ചിട്ട് സാധനങ്ങൾ വെക്കുന്നു, അവിടെ നിന്ന് എടുക്കണു, അതൊക്കെ ഒരു എക്സസൈസാണ്. കാര്യം എത്തിക്കുമ്പോൾ നമ്മുടെ വയറുമേലൊരു ചെറിയൊരു വലിച്ചിൽ വരും. ഈ വലിച്ചിൽ പെട്ടെന്ന് വയറ് ചുരുങ്ങാനൊക്കെ സഹായിക്കും. അതായത് നമ്മൾ ഷെൽഫിൻ്റെ മുകളിലേക്ക് കൈ എത്തിച്ചിട്ട് പിടിക്കുന്ന പോലെ എത്തിക്കുക. അപ്പോൾ ഉപ്പുറ്റി നമ്മുടെ, അതായത് ഹീൽ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുകയും വേണം. കൈ എത്തിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് സാധനം എടുക്കുന്ന പോലെ ലിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ചെറിയൊരു സ്ട്രെച്ച് നമുക്കിങ്ങനെ വയറിൽ നമ്മൾ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഒന്ന് ഹോൾഡ് ചെയ്യുക, ഡീപ് ബ്രത്ത് എടുക്കുക, വിടുക, താഴത്തേക്ക് വരിക, കൈ താഴത്തേക്ക്, വീണ്ടും നോർമൽ ശ്വാസം എടുത്ത് വീണ്ടും സെയിം തന്നെ എക്സസൈസ് റിപ്പീറ്റ് ചെയ്യുക. അവിടെ എത്തിച്ചു, തിരിച്ച് വന്നു. അടുത്ത എക്സസൈസ് വയറ് കുറയാനും യൂട്രസ് ചുരുങ്ങാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. എല്ലാവരുടെയും ധാരണ എന്താണെന്ന് വെച്ചാൽ, വയറ് കുറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗർഭിണിയാവുന്നതിന് മുന്നേയുള്ള വയറ് കുറയുക എന്നാണ് എല്ലാവരുടെയും ധാരണ. അങ്ങനെയല്ല, ഈ 9 മാസമുള്ള വയറ് കുറയുക എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതുപോലെ തന്നെ യൂട്രസ് ചുരുങ്ങി പഴയപടിയാകുക എന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 2 മാസമാണ് നോർമൽ വയറ് ചുരുങ്ങാനും അതുപോലെ തന്നെ നോർമൽ ബോഡി ബയോളജിക്കലി തിരിച്ചു വരാനുള്ള കണക്ക്. ഈ 2 മാസത്തിനുള്ളിൽ നോർമൽ സിസ്റ്റത്തിലേക്ക് വന്നിരിക്കണം എന്നാണ് ഇത് മെഡിക്കൽ ടേംസ് പറയുന്നത്. അപ്പോൾ വയറ് കുറയാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നിവർന്ന് ഒരു പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ നമ്മൾ യോഗ മാറ്റോ നമുക്ക് യൂസ് ചെയ്യാം. എപ്പോഴൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, നോർമൽ ഡെലിവറി ആയിട്ടുള്ള ഒരു 20th ഡേയിലും സിസേറിയൻകാർ, പ്രത്യേകിച്ച് ഡോക്ടറിൻ്റെ പ്രത്യേക നിരീക്ഷണത്തിലുള്ളവർ, സിസേറിയൻ കഴിഞ്ഞ ആൾക്കാർ 45th ഡേ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. 2 കാലും മടക്കി ബെഡിൽ വയ്ക്കുക, കൈ നീട്ടി, 2 കൈകളും നീട്ടി മുട്ടുമേ വന്നിട്ട് തൊടാൻ ശ്രമിക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, ചെസ്റ്റിൻ്റെ ലെവലിൽ വരെ മാത്രമേ പൊങ്ങാൻ പാടുള്ളൂ. ഒരിക്കലും പൊങ്ങി വന്നിട്ട് ഇവിടെ തൊടുക ചെയ്യരുത്, അത് വീണ്ടും വയറിലേക്ക് കൂടുതൽ പ്രഷർ ഉണ്ടാക്കും. എപ്പോഴും ചെസ്റ്റിൻ്റെ ലെവലിൽ വന്നിട്ട് ഹോൾഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്കിവിടെ ഒരു ടൈറ്റ്നസ് ഫീൽ ചെയ്യും. ഈ ടൈറ്റ്നസ്സാണ് വയറ് കുറയാനും യൂട്രസ് ചുരുങ്ങാനായിട്ട് സഹായിക്കുന്നത്. ഇത് ഒരു പാറ്റേണുള്ള എക്സസൈസ്. അടുത്തത്, 2 കൈയും നീട്ടിയിട്ട് ഒരു മുട്ടുമേ മാത്രമായിട്ട് തൊടുക. ചെസ്റ്റിൻ്റെ ലെവൽ വരെ പൊങ്ങുക, ഹോൾഡ് ചെയ്യുക, 1, 2, 3, 4, 5 ഹോൾഡ് ചെയ്യുക. നോർമൽ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 10 to 15 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുന്നതിന് വിരോധമില്ല. വീണ്ടും കൈ രണ്ടും നീട്ടുക, പൊങ്ങി വന്ന്, 1, 2, 3, 4, 5 ഇങ്ങനെ മാറി 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 ചെയ്യുക. വീണ്ടും 1, 2, 3, 4, 5 വീണ്ടും 1, 2, 3, 4, 5 വയറ് കുറയാനായിട്ട് കുറേയധികം എക്സസൈസുകളുണ്ട്. പക്ഷേ ഈ സമയത്ത് നമ്മൾ ഇൻ്റർനാഷണലി സേഫായിട്ട് പറയുന്ന ഒരു എക്സസൈസാണ് ഇത്, കേളപ്പ് എക്സസൈസ് എന്ന് പറയും. പക്ഷേ ഫുള്ളി അത് കേളപ്പ് എക്സസൈസ് അല്ല. കാരണം അത് കഴിഞ്ഞ് ചെസ്റ്റ് ലെവലിൻ്റെ വരെ മാത്രമേ നമ്മൾ പൊങ്ങുന്നുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ 2 മാസം കഴിഞ്ഞിട്ട് മെയിനായിട്ടും നമ്മൾ ചെയ്യേണ്ട എക്സസൈസുകളാണ് പറയുന്നത്. 2 മാസത്തിന് മുന്നേയും ചിലർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, മിക്കവരുടെയും ബോഡി ഈ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും ടോണ്ടായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ എക്സസൈസുകളൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ മലന്ന് കിടക്കുക. മലന്ന് കിടന്നിട്ട് 1 കാല് മാത്രം നീട്ടി പൊക്കുക, മുട്ടുമടങ്ങാണ്ട്
നീട്ടിപ്പൊക്കുക, താഴ്ത്തുക, അടുത്ത കാല് നീട്ടിപ്പൊക്കുക, താഴ്ത്തുക. ഒരു 45 to 50 degree ആംഗിളിൽ വരേക്കും പൊങ്ങിയാൽ മതി, അതിൽ കൂടുതൽ പൊങ്ങണം എന്നില്ല. കാല് പൊക്കുക, താഴ്ത്തുക, വീണ്ടും കാല് പൊക്കുക, താഴ്ത്തുക. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ചെരിഞ്ഞ് കിടന്നിട്ട് നമ്മൾ ചെയ്യണം. സെയിം തന്നെ നമ്മൾ ചെരിഞ്ഞ് കിടക്കുക. ചെരിഞ്ഞ് കിടന്ന ശേഷം ഒരു കാല് മുകളിലേക്ക് ഉയർത്തുക, ഹോൾഡ് ചെയ്യുക, താഴ്ത്തേക്കാക്കുക. വീണ്ടും മുകളിലേക്ക് ഉയർത്തുക, താഴ്ത്തുക. ഇതുപോലെ 5 to 10 repetition ചെയ്യാവുന്നതാണ്. സെയിം ടൈപ്പ് തന്നെ അടുത്ത സൈഡിലും ചെയ്യാം. അടുത്തതായിട്ട് കമന്ന് കിടക്കുക. കമന്ന് കിടന്ന ശേഷം രണ്ട് കൈയും ബാക്കിലേക്ക് വയ്ക്കുക. അത് ഒരുപോലെ തന്നെ കൈ പൊങ്ങണം. തലയുടെ തലവശത്തുനിന്നും പൊങ്ങുക, കാലും പൊങ്ങുക. ഇത് നമ്മൾ നൗകാസനം എന്ന് പറയും. വയറൊക്കെ വേഗം കുറയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല എക്സസൈസാണിത്. ഇത് എക്സസൈസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ടെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. വീണ്ടും സെയിം തന്നെ ഹോൾഡ് ചെയ്യുക, ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക, താഴെ. അടുത്ത എക്സസൈസ് നമ്മുടെ ബാക്കിന് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. അതിന് നമ്മൾ നാല് കാലയിൽ നമ്മൾ നിൽക്കണം. ആദ്യം നമ്മൾ ഡെലിവറിക്ക് മുന്നേ ഞാൻ പറഞ്ഞ എക്സസൈസ് പോലെ തന്നെ നാല് കാലയിൽ നിൽക്കണം. ഇതിൽ ക്വാഡ്രിപോഡ് പൊസിഷനിൽ നമ്മൾ നിൽക്കാനാണ് പറയുന്നത്. അതായത് നാല് കാലയിൽ നിന്നിട്ട് നമ്മൾ ക്യാറ്റ് ആൻഡ് ക്യാമൽ എക്സസൈസ്, അതായത് ഡെലിവറിക്ക് മുന്നേ പ്രഗ്നൻസി ടൈമിൽ എക്സസൈസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ നട്ടിൽ നന്നായിട്ട് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക, വയറകത്തേക്ക് വലിച്ചു പിടിച്ചിട്ട് നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യുക, തല താഴ്ത്തുക, ഒന്ന് ഹോൾഡ് ചെയ്യുക, വീണ്ടും സ്പൈൻ താഴത്തേക്ക് മുട്ടിക്കുക. അതായത് വയറ് താഴത്തേക്ക് നമ്മൾ മുട്ടിക്കുന്ന പോലെ തല മുകളിലേക്ക് പൊക്കിയിട്ട് ഇതെങ്ങനെ ചെയ്യുക. വീണ്ടും വയറകത്തേക്ക് വലിച്ചു പിടിക്കുക, നട്ടിൽ മുകളിലേക്ക് നന്നായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക, വീണ്ടും താഴത്തേക്ക് ആവുക, മുകളിലേക്ക്. ഈ എക്സസൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഒഴിവാക്കാനും ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ 2 months നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും. ഈ ബാക്ക് പെയിൻ നമ്മൾ രാത്രിയൊക്കെ കുട്ടിക്ക് പാൽ കൊടുക്കാൻ എഴുന്നേൽക്കുന്ന കാരണമൊക്കെ ഉണ്ടാകുന്ന അത് മസ്കുലർ പെയിൻ ആണ് പ്യുവർലി. ആ സമയത്ത് ഇത്തിരി സ്വല്പം ചൂടൊക്കെ വെച്ച് ആദ്യത്തെ 2 months നിങ്ങൾ നോക്കുക. എന്നിട്ടും പെയിൻ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഈ എക്സസൈസ് ചെയ്യുക. തീർച്ചയായിട്ടും അതിൻ്റെ ഒപ്പം തന്നെ ഡോക്ടറെയോ ഫിസിയോതെറാപ്പിസ്റ്റിനെയോ കാണാൻ മറക്കണ്ട. മിക്ക പേഷ്യൻസും എന്നോട് ചോദിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇങ്ങനെ എക്സസൈസുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റിച്ചസിനൊക്കെ എന്തെങ്കിലും കുഴപ്പം പറ്റില്ലേ? പ്രത്യേകിച്ച് സിസേറിയൻകാർക്ക് ടെൻഷനാണ്. എന്തെങ്കിലും ഒരു കാതിൽ വെച്ചിട്ട് വേഗം അത് ഉണക്കി അവർക്ക് പോകണം. പക്ഷെ മെയിനായിട്ടും സിസേറിയൻ സെഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു എക്സസൈസിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ഡെലിവറിക്കാർക്ക് ചെറിയൊരു മുറിവേ ഉള്ളൂ. സിസേറിയൻകാർക്ക് വലിയൊരു മുറിവാണ് വരുന്നത്. അവിടെ മസിൽസിന് ടെയർ വരാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ടെയർ വരുമ്പോൾ അത് നോർമൽ ഉണങ്ങുന്ന സമയത്ത് കുറേ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ആ സ്റ്റിച്ചിനോട് ബന്ധപ്പെട്ട് തന്നെ അത് ഉണങ്ങാൻ തുടങ്ങും. സ്റ്റിച്ചിനോട് ചേർന്ന് വെച്ചിട്ട് തന്നെ മസിൽസും കൂടി അതിൻ്റെ ഇടയ്ക്ക് ജാമായി പോകാൻ ചാൻസസ് ഉണ്ട്. ഓട്ടോമാറ്റിക്കലി പുറമേ ആ ഹീലിംഗ് വന്നാലും പിന്നീടുള്ള കാലങ്ങളിൽ ഒരു വലിച്ചിലിനും അതുപോലെ ഹെർണിയ മുതലായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഡെലിവറി കഴിഞ്ഞ പിറ്റേ ദിവസം തൊട്ട് വേറെ കോംപ്ലിക്കേഷൻസോ തലകറക്കോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവരോട് നടക്കാൻ പറയും. അതിൻ്റെ ഒപ്പം തന്നെ അവരെ വിളിച്ചിരുത്തി കുറച്ച് എക്സസൈസുകളും കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നോർമൽ ഡെലിവറിയുടെ ഒപ്പം തന്നെ സിസേറിയൻകാരോടും ഞങ്ങൾ ചെയ്യാനായിട്ട് ഇൻസിസ്റ്റ് ചെയ്തു. പിന്നെ എപ്പോഴും കാണുന്ന എല്ലാവർക്കും കാണുന്ന ഒരു സംശയമാണ്, ഈ സമയത്തൊക്കെ ഇങ്ങനെ നോക്കാനും അതുപോലെ തന്നെ ഇത്ര സ്ട്രെയിൻ ചെയ്യാനൊക്കെ പാടുണ്ടോ, നോക്കാനൊക്കെ പാടുണ്ടോ? ഈ എക്സസൈസ് ചെയ്യുന്ന കാരണം നിങ്ങൾക്ക് യാതൊരു സ്റ്റിച്ചസിനും ബുദ്ധിമുട്ട് വരില്ല. നോക്കാനും വായിക്കാനും ഒന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. അതേസമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ പറയും സൂചി കോർക്ക് എന്ന് പറയും. അതിലൊക്കെ കുറച്ച് കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെയിൻ ചെയ്തെന്ന ഉദ്ദേശിക്കണേ, നമ്മൾ പറയില്ലേ തയ്യൽ ജോലികൾ ചെയ്യുക, പെയിൻറ്റിങ് ചെയ്യുക, നെറ്റ് സെർച്ച് ചെയ്യുക, അതൊന്നും ഈ സമയത്ത് വേണ്ട. നമ്മൾ
ജസ്റ്റ് ഒന്ന് നോക്കി വായിച്ചു എന്നോർത്ത് യാതൊരു കുഴപ്പവും വരാനില്ല. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചാലാണ് ബോഡി നോർമലിലേക്ക് വരുള്ളൂ. എല്ലാവരുടെയും ചിലരുടെ വിശ്വാസം നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറ് ചാടുമോ അങ്ങനെയാണ്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് കിടക്കാനോ എങ്ങനെ വേണേലും കിടക്കണേന് യാതൊരു കുഴപ്പമില്ല. അതുപോലെ നോർമൽ ലെവലിലേക്കുള്ള എക്സസൈസ് എപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ഒരു 3-4 മന്ത്സിനുള്ളിൽ നോർമൽ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാം. 2 മാസമാണ് ബയോളജിക്കലി നോർമലിലേക്ക് ആകാനുള്ള കണക്ക്. പക്ഷെ ഒരു 3-4 മാസത്തിന് ശേഷം നോർമൽ എക്സസൈസിലേക്ക് വരുന്നതിന് യാതൊരു തടസ്സമില്ല. നമ്മൾ ഇത്രയും നേരം കണ്ടത് നോർമലായിട്ടുള്ള അതായത് ജനറലായിട്ടുള്ള എക്സസൈസുകളാണ്. പക്ഷേ നമ്മളെപ്പോഴും ഡെലിവറിക്ക് ശേഷം നിങ്ങളുടെ കണ്ടീഷൻ എന്താണെന്ന് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ ഡോക്ടറെയോ കണ്ട് എപ്പോഴും അവർ കൺസൾട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഓരോ വ്യക്തിയുടെ ശരീരപ്രകൃതി ഓരോന്നാണ്. ഓരോരുത്തരുടെയും എക്സസൈസിൻ്റെ ആവശ്യകതയും വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനു മുന്നേ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടിരിക്കണം. എല്ലാ എക്സസൈസും എല്ലാവർക്കും സൂട്ടബിൾ ആയിരിക്കണം എന്നില്ല. ഈ പറഞ്ഞ എക്സസൈസുകളും കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾ നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കുവാനായിട്ട് എന്തായാലും സർവേശ്വരൻ ഇടയാക്കട്ടെ.